ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഷനി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഓർക്കിഡ് വെറൈറ്റിയെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു വൈറ്റ് കളറുള്ള വെറൈറ്റിയാണ്. നമ്മൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മൾ സാധാ ഓർക്കിഡ് ചെടികളിൽ പൂക്കൾ എങ്ങനെ ഉണ്ടാകുന്നോ അതേ രീതിയിൽ തന്നെ ഇതിലും പൂക്കൾ ഉണ്ടാവും. നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത കൂടിയാണ് ഇതിന്. ഇതിൽ തന്നെ ഒരു ചെടിയിൽ ഒരേ സമയം മൂന്നോ നാലോ കൊമ്പുകളിൽ ഇതേപോലെ പൂക്കൾ പിരിഞ്ഞ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ നമുക്ക് എങ്ങനെ പുതിയ പോട്ട് റീപോട്ട് ചെയ്യാം, അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് കെയറിങ് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ ഗാർഡനിലൊക്കെ ചെടികൾ നടുന്ന സമയത്ത് വളരെ ഭംഗിയായിട്ട് അത്യാവശ്യം കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ പല വെറൈറ്റികളുണ്ട്. അതിൽ നമ്മൾ ചട്ടികളിൽ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണിത്. ഇതിൻ്റെ ഇലകൾ അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഇലകളായിരിക്കും. അപ്പോൾ നമ്മൾ കാണുന്ന ഈ പൂക്കളിലൊക്കെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ ചെടികൾ ഈ പൂക്കളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൂക്കൾ ഉണങ്ങിപ്പോകുന്ന പൂക്കളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ കാണാൻ ചെടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. കൂടാതെ തന്നെ നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വളം ചെയ്ത് കൊടുക്കാറ്. ചട്ടി മുകൾ ഭാഗം മണ്ണും ഇളക്കിയിട്ട് ഈ വളം ഒന്നിട്ട് കൊടുത്താൽ മതി. നമുക്ക് പൂക്കൾ കുറവാണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകാനൊക്കെ ഈ ഒരു ടിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഏകദേശം ഒരു വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചട്ടി ഒന്ന് റീപോർട്ട് ചെയ്യേണ്ട കൂടി ആവശ്യമുണ്ട്. ഇത് നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ള ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുന്നേ നമ്മൾ എടുത്തിട്ട് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പൂക്കളെ വീഡിയോ കാണുന്നത്. ഇപ്പോൾ ഈ ചെടിയുടെ അവസ്ഥ, നമ്മൾ പൂക്കളൊക്കെ വിരിഞ്ഞ് ഏകദേശം അതിൻ്റെ ചട്ടികൾ റീപോർട്ട് ചെയ്യാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ റീപോർട്ട് ചെയ്തതെന്ന് നോക്കാം. പൂക്കളൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട്. പൂക്കളിപ്പോഴും ചെറിയ പൂക്കൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ചുവട്ടിൽ വേറെയും പൂക്കളുടെ കൊമ്പുകൾ ഇതേപോലെ വളർന്നു വരുന്നുണ്ട്. എന്നാലും ചെടി ഒന്നുകൂടി ഹെൽത്തിയായി നിൽക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കുറച്ചുകൂടി തൈകൾ ഇന്ന് കളക്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ചെടി ഒന്ന് റീപോർട്ട് ചെയ്യാണ്. നോക്കിയാൽ തന്നെ കാണാം, നമുക്ക് ഇതിൽ പൂക്കൾ ഏകദേശം ഒരു എട്ടോ ഒമ്പതോ ശാഖയിൽ നിന്ന് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ചുവട്ടിൽ നിന്ന് ഉണങ്ങിപ്പോയതൊക്കെ നമ്മൾ കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്രൗണ്ട് ഓർക്കിഡ് സാധാരണ ഒന്നോ രണ്ടോ ഇതിലുള്ള പൂക്കൾ ഉണ്ടാവാറേ ഉള്ളൂ. മൂന്നോ നാലോ ഇതിലുള്ള ഉണ്ടായിരിക്കും. പക്ഷേ ഇത്രയും എട്ടും ഒമ്പതും പത്തും ഇതിലുള്ള ഒരുമിച്ച് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് ഒരു കൗതുകം തന്നെയായിരിക്കും. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ ഒരു വെറൈറ്റി നമുക്ക് ഇതെങ്ങനെ ചുവട്ടിൽ നിന്ന് പുതിയ തൈകൾ മാറ്റി പുതിയ ചട്ടിയിലേക്ക് വെക്കാമെന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് ആദ്യമായിട്ട് ഈ ചെടി ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. വേരുകൾ പൊട്ടുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഗ്രൗണ്ട് ഓർക്കിഡ് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയും കൂടിയാണിത്. അപ്പോൾ ചട്ടിയിൽ നിന്ന് നമുക്കിതൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ചട്ടിയിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. മൺചട്ടിയാണ് നമ്മൾ ഈ ചെടി നടാൻ വേണ്ടി എടുത്തിട്ടുണ്ടത്. എപ്പോഴും മൺചട്ടിയായിരിക്കും നമുക്ക് ചെടി നടാൻ ഏറ്റവും നല്ലത്. എങ്കിലും നമുക്ക് മൺചട്ടി ഇല്ലെങ്കിൽ സിമ്മൻറ്റ് ചട്ടി ആയാലും കുഴപ്പമില്ല, പ്ലാസ്റ്റിക് ചട്ടി ആയാലും ഒന്നും കുഴപ്പമില്ല. ഏതിലായാലും ചെടി ഉണ്ടാവുകയും ചെയ്യും. മൺചട്ടിയാകുമ്പോൾ ഒന്നും കൂടി തണുപ്പ് കിട്ടും. ഈ ചെടികൾക്ക് നമ്മൾ നനച്ച് കൊടുക്കുന്നതൊക്കെ പെട്ടെന്ന് എഫക്റ്റീവ് ആവും. നമ്മൾ മണ്ണുകളൊക്കെ ഇതിൽ നിന്ന് മാറ്റുകയാണ്. വേരുകൾ പൊട്ടുന്നതിനൊന്നും കുഴപ്പമില്ല. നമ്മൾ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തിട്ട് വേണം നമുക്ക് ഈ ചെടി ഓരോ തൈകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഗ്രൗണ്ട് ഓർക്കിഡിന് ചുവടിൽ കിഴങ്ങുകൾ ഉണ്ടാവും. ആ കിഴങ്ങുകൾ പൊട്ടാത്ത രീതിയിൽ നമ്മൾ ഓരോ തൈകളും ഇളക്കിയെടുക്കുകയാണ്. അപ്പോൾ രണ്ട് ഭാഗങ്ങളായിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടത്. ഇനി ഇത് ഒന്നും കൂടി ഇളക്കി മാറ്റി കഴിഞ്ഞാൽ വീണ്ടും തൈകൾ നമുക്കിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കിഴങ്ങുകളടക്കം നമ്മൾ സാവധാനം തൈകൾ ഇളക്കി മാറ്റിയാണ്. കുറേ ചട്ടികളിലേക്ക് മാറ്റി നടാനൊക്കെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെടികൾ ഇളക്കിയെടുക്കാം. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഏത് വെറൈറ്റി ആണെങ്കിലും നമുക്കിതേപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു കിഴങ്ങും പൊട്ടാത്ത രീതിയിൽ നമുക്ക് തൈകൾ ഇതേപോലെ ഇളക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വേര് അടക്കം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് ആ ചട്ടിയിൽ പിടിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നാല് തൈകൾ നമ്മൾ ഇതേപോലെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ചെടിയിൽ നിന്ന് തന്നെ. ഇത് നമുക്ക് ഇത് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് ചട്ടിയിൽ ആദ്യം തന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് ചകിരിച്ചണ്ടിയാണ്. ചകിരിച്ചോറുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അടിഭാഗത്ത് നമുക്ക് കുറച്ച് ചകിരിച്ചണ്ടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. വെള്ളം കയറിപ്പൊക്കെ നിലനിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് ഇത് ചെടിച്ചട്ടി സെറ്റ് ചെയ്തെടുക്കാൻ. അടിഭാഗത്ത് ഹോളുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. ഇത് നമ്മൾ ചകിരിയാണ് ഇതേപോലെ
ചകിരി ചണ്ടിയും ചകിരി നാരും ഒക്കെ കൂടി നമ്മൾ മിക്സാക്കി ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ലെയറാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത്. ചെടി ഇതേപോലെ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സുണ്ട്, അത് ഈ ചെടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നാല് ചട്ടിയിൽ നമ്മളിതേപോലെ ചെടികൾ ഇറക്കി വയ്ക്കുകയാണ്. നമ്മളെ വീട്ടിൽ അടുക്കളയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കടുക്ക ഉണ്ടായിരുന്നു, കടുക്കയുടെ തോട് ഉണ്ടായിരുന്നു കുറേ, അത് നമ്മൾ ഇതിൻ്റെ അടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഷെല്ലുകൾ നമ്മൾ മണ്ണിലേക്ക് അത് അലിഞ്ഞ് ചേരുകയും ചെയ്യും. അതിന് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മണ്ണിൽ തണുപ്പ് ഈർപ്പമൊക്കെ നിലനിൽക്കാൻ, പിന്നെ മണ്ണിൽ കീടബാധയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷെല്ലുകൾ ഇടുന്നത് നല്ലതാണ് മണ്ണിനടിയിൽ. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ ഇതേപോലെ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണ്. മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള മിക്സാണ് നമ്മൾ ഈ ചെടിയിൽ മൊത്തം ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചട്ടി മുഴുവനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല, ചട്ടിയിൽ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മൾ ഇതേപോലെ പോട്ടി മിക്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുള്ളൂ. ചെടി ഈ ചട്ടിയിൽ നിൽക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് അമർത്തി കൊടുക്കുകയാണ് ചെടിയിന് ഇളക്കം തട്ടാത്ത രീതിയിൽ. ബാക്കി ഭാഗം നമ്മളിപ്പം മണ്ണിടുന്നില്ല, അത് ഇനി നമുക്ക് വളം ചെയ്യാനുണ്ടാവും. ഏകദേശം രണ്ടോ മൂന്നോ മാസം ആകുമ്പോഴേക്കും ഈ ചെടി ഈ ചട്ടിയിൽ പിടിച്ച് പൂക്കളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകുന്ന സമയത്ത് ഒന്നും കൂടി നമുക്ക് ചെറിയൊരു ലെയർ മണ്ണ് ഇതേപോലെ ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ചെടി ഒന്നും കൂടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും. പിന്നെ മൂന്നോ നാലോ മാസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് എല്ലുപൊടി ഇട്ട് കൊടുത്താൽ മതി. ആ സമയത്ത് വളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുക, അത്രയേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇടുന്ന സമയത്ത് അടിഭാഗത്ത് നമ്മൾ മണ്ണൊക്കെ ഒന്ന് നീക്ക് ഇളക്കിയിട്ട് വേണം വളമൊക്കെ ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്താൽ തന്നെ നമ്മൾ ഗ്രൗണ്ട് വർക്കിട്ട് അടിപൊളിയായിട്ട് വളരുകയും ചെയ്യും, നിറയെ പൂക്കളൊക്കെ തരും. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.